നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വപ്നലോകത്തെ ബാലഭാസ്കർ സൂപ്പർ ഹിറ്റ് സിനിമയാണ്, എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ സിനിമയ്ക്ക് പിന്നിലെ വിശേഷങ്ങളും കുറെ പറയാനുണ്ടാവും സാറിന്, നമുക്കത് കേട്ടിട്ട് വരാം. നമസ്കാരം. സ്വപ്നലോകത്തെ ബാലഭാസ്കർ വളരെ രസകരമായൊരു പേരാണത്. ഞാൻ ഈ കഥ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ ആയപ്പോൾ തന്നെ ജയറാമിനോട് പറഞ്ഞായിരുന്നു. ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഈ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നടക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, തമാശയായാലും കാര്യമായിട്ടുള്ളതായാലും ഒക്കെ, അപ്പോൾ ഇത് കോർത്തിണക്കിക്കൊണ്ടൊരു സിനിമ ആലോചിച്ചാലോ എന്ന് ഞാനിങ്ങനെ ജയറാമിനോട് പറഞ്ഞു. അപ്പോൾ ഈ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നടക്കുന്ന സ്വഭാവം ഉള്ള പലരെയും നമുക്കറിയാം. അത് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അപകടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായ സിനിമയായിരിക്കുമെന്ന് തോന്നി. പ്രത്യേകിച്ച് ജയറാമിനോടും രഘുനാഥ് പലേരിയാണ് ഇത് എഴുതിയത്. പുള്ളിയോടും ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിയും പറഞ്ഞത് കൊള്ളാം, ഡിഫറെൻ്റാണ്, പക്ഷേ അത് വർക്കൗട്ട് ചെയ്തെടുക്കണം. കാരണം ഒരുപാട് പശ്ചാത്തലങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ത്രെഡ് മാത്രമേ ഉള്ളൂ, ചെറിയൊരു ത്രെഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കണം. നല്ലൊരു ഒരു കുടുംബ പശ്ചാത്തലം വേണം, പ്രണയം വേണം, കല്യാണം വേണം, ഇങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ രഘു ഞാനും കൂടെ കുറച്ച് ദിവസം എറണാകുളത്തൊന്ന് ഇരുന്ന് നോക്കി. അപ്പം ആദ്യം കിട്ടിയത് ഈ ഉറക്കത്തിൽ നടക്കുന്ന ആളായതുകൊണ്ട് സ്വപ്നം കാണുന്ന ഒരാളെ ഞങ്ങൾ മനസ്സിൽ കണ്ടു. അപ്പം ജയറാമിന് അതിനകത്ത് ബാലഭാസ്കർ എന്ന് പേര് കിട്ടു. പുള്ളി സ്വപ്നലോകത്ത് നടക്കുന്ന ഒരാളായതുകൊണ്ട് സ്വപ്നലോകത്തെ ബാലഭാസ്കർ ആദ്യം ടൈറ്റിലാണ് ഉണ്ടാക്കിയത്. ഈ സിനിമയ്ക്ക് ആദ്യം ടൈറ്റിൽ ഉണ്ടാക്കിയാൽ കിട്ടുന്നൊരു ഗുണം എന്തെന്ന് പറഞ്ഞാൽ, അങ്ങനെ കുറേ സിനിമകളുണ്ട് എൻ്റെ, കൊട്ടാരം വീട്ടിലപ്പോട്ട്, ആദ്യത്തെ കൺമണി, ഞങ്ങൾ സന്തുഷ്ടരാണ്, ഇതൊക്കെ ടൈറ്റിൽ ആദ്യം ഉണ്ടാക്കി. ഈ ടൈറ്റിൽ ആദ്യം ഉണ്ടാക്കിയാൽ കിട്ടുന്നൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, കഥ ഡിസ്കസ് ചെയ്ത് എലാബറേറ്റ് ചെയ്യാൻ കുറെ കൂടി എളുപ്പമാണ്. കാരണം കഥയുടെ ഒരു മർമ്മപ്രധാനമായ ഒരു ധ്വനി ഈ ടൈറ്റിലുണ്ടോ? ആദ്യത്തെ കൺമണി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ശരിക്കു പറഞ്ഞാൽ ആദ്യത്തെ കൺമണിയെ കാണാനുള്ള കൗതുകം, അത് സ്വപ്നം കണ്ടു കിടക്കുന്ന അച്ഛനും അമ്മയും, അത് സ്വപ്നം കണ്ടു കിടക്കുന്ന മുത്തച്ഛനും മുത്തശ്ശിയും, ആ കുടുംബത്തിലെ മറ്റംഗങ്ങൾ, ഇതെല്ലാം ആ ഒരൊറ്റ പേരിൽ വരും. ഞങ്ങൾ സന്തുഷ്ടരാണ്, അതിനകത്തും അത് വരും. ഞങ്ങൾ സന്തുഷ്ടരാണെന്ന് സ്വയം ഒരു ഭാര്യയും ഭർത്താവും പറയുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നുള്ളത് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ. കുറച്ച് ദിവസം ഞങ്ങൾ ഇരുന്നപ്പോൾ തന്നെ കഥ ഒരുവിധം ഇങ്ങനെ ഡെവലപ്പായി വരുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു വൺ ലൈൻ രൂപത്തിലായി. അപ്പോൾ കാസ്റ്റിങ്ങിനെ കുറിച്ച് ചിന്തിച്ചു. ജയറാമിനോട് ഇപ്പോൾ എൻ്റെ സിനിമകളിൽ ഒരുപാട് നായികമാർ അഭിനയിച്ചിട്ടുണ്ട്, അപ്പോൾ നായിക എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ മുമ്പൊരിക്കൽ അനിയ ബാബാചേട്ടൻ ഭാവയിൽ ആനിയെ ബുക്ക് ചെയ്തിരുന്നു, എന്നിട്ട് ആനി ഡേറ്റ് പ്രോബ്ലം കൊണ്ടൊന്ന് മാറി. അപ്പോൾ ഞാൻ ജയറാമിനോട് ചോദിച്ചു, നമ്മൾ ഒരിക്കൽ മിസ് ചെയ്താണ് ആനിയെ. അപ്പോൾ ഇതിനകത്ത് ഈ പൊസസീവ്നെസ് ഉള്ള ഒരല്പം സംശയരോഗം ഉള്ളൊരു ഭാര്യയായിട്ട് ആനി നന്നായിരിക്കും, എങ്കിൽ ആനിയെ കാസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ആനിയെ വിളിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ ആനി ഇത് ഏറ്റെടുത്തു. ഞാനത് ചെയ്യാം ക്യാരക്ടർ പറഞ്ഞപ്പം വളരെ ഇഷ്ടമായി. അത് കഴിഞ്ഞ് പിന്നെ ജയറാമിൻ്റെ വീട്ടിൽ സന്തത സഹചാരിയായിട്ടുള്ള എല്ലാമായിട്ടൊരു ചെറുപ്പക്കാരൻ വേണം. അത് ആദ്യം പ്രേംകുമാറിനെയാണ് ആലോചിച്ചത്. പിന്നെ അത് ചെറിയ സാങ്കേതിക തടസ്സം വന്നപ്പോൾ ജയറാമാണ് ദിലീപിൻ്റെ പേര് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ അതിനു മുമ്പ് വാർദ്ധക്യ പുരാണത്തിൽ ഇതുപോലെ ദിലീപിനെ കാസ്റ്റ് ചെയ്തിട്ട് ജയറാമിനപ്പോഴൊരു അമേരിക്കൻ പ്രോഗ്രാമുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ട് ദിലീപിനെ ആ സിനിമയിൽ നിന്ന് മാറ്റി. ആ ദിലീപിൻ്റെ റോൾ പിന്നെ അബിയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറയുമെങ്കിൽ നമുക്ക് ദിലീപിനെ തന്നെ കോണ്ടാക്ട് ചെയ്യാം. അങ്ങനെ ദിലീപിനെ വിളിച്ച് ഈ റോള് ചെയ്യിച്ചു. ശരിക്കും പറഞ്ഞാൽ ദിലീപ് ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യുന്നൊരു സിനിമയാണ് സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ. ജയറാമാണ് നായകനാണെങ്കിൽ പോലും ജയറാമിനെ ഒരുപാട് സീക്വൻസിൽ ദിലീപ് തമാശ കൊണ്ടും കാര്യമായിട്ട് പറഞ്ഞുമൊക്കെ ഉത്തരം പൊട്ടിക്കുന്ന സീക്വൻസുകളുണ്ട്. പ്രത്യേകിച്ചും വീട്ടിൽ ജയറാമിനൊരു പാരയാണ് ഈ ദിലീപിൻ്റെ റോള്. വീട്ടിനകത്ത് പലർക്കും ദിലീപ് പറയുന്നത് വിശ്വാസമാണ്. അപ്പോൾ അങ്ങനത്തെ റോളായിരുന്നു ശരിക്കും ജയറാമിൻ്റെ ഈക്വൽ റോള് തന്നെയാണ്.
പിന്നെ ലളിത ചേച്ചി, കെ ടി എസ് പടന്നയിൽ, പരവൂർ രാമേന്ദ്രൻ അച്ഛനും മോൻ ആയിട്ട്, പ്രഭു രാമേന്ദ്രൻ അച്ഛൻ, ജയറാം മകൻ, രസകരമായ ചില സീക്വൻസുകളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പം ഇങ്ങനെ ഒരു വെരി ടിപ്പിക്കലായിട്ടുള്ള ഒരു സബ്ജക്റ്റ്. അപ്പോൾ ഇതാദ്യം മുദ്ര ശശിക്ക് വേണ്ടി ചെയ്യാനിരുന്ന സിനിമയാണ്. പിന്നെ മുദ്രാശശി അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറി. സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് മഹാരാജ ശിവാനന്ദ ചേട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. നല്ലൊരു പ്രൊഡ്യൂസറാണ്, ഒരുപാട് എന്താ പറയുക, ഡയറക്ടറെ സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രൊഡ്യൂസറാണ്. ഒരു ബുദ്ധിമുട്ടും ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടാക്കാത്തൊരു പ്രൊഡ്യൂസർ കൂടിയാണ്. അപ്പം അങ്ങനെ നല്ല ഒരു ഒരു ടീമോട് കൂടിയാണ് ആ സിനിമ നമ്മൾ ചെയ്യാൻ തുടങ്ങിയത്. എസ് പി വെങ്കടേഷായിരുന്നു മ്യൂസിക്. നല്ല മനോഹരങ്ങളായ പാട്ടുകളും തുടക്കം തന്നെ ഒരു ദേവലോകത്ത് നൃത്തത്തിൽ കൂടിയാണ് തുടങ്ങുന്നത്. നല്ല ഡിഫറൻ്റായിട്ടുള്ള ഒരു പാട്ടായിരുന്നു, ക്ലാസിക്കലാണ്, ക്ലാസിക്കൽ ഡാൻസാണ്. കലാമണ്ഡലത്തിലെ കുറച്ച് പേരെ അണിനിരത്തിയാണ് ആ ഡാൻസ് പ്രസൻറ്റ് ചെയ്തത്. കലാമണ്ഡലം ശോഭക, അതായത് ഗീതാനന്ദൻ്റെ, കലാമണ്ഡലം ഗീതാനന്ദൻ്റെ വൈഫ്, പുള്ളിക്കാരി തന്നെയായിരുന്നു അതിൻ്റെ കമ്പോസിങ്ങും ഒക്കെ. ലൊക്കേഷനിലൊക്കെ നല്ല രസകരമായ ഇല്ലാത്ത വേറൊരു സംഭവമുള്ളത്, ഇന്ദ്രൻസിൻ്റെ റോള് ഭയങ്കര ഹെവിയാണ്. ഇന്ദ്രൻസ് ഇതുപോലെ എന്താ പറയുക, ജയറാമിനോട്ട് പാരമണിയാൻ നടക്കുന്ന ഒരാളാണ്. ജയറാമിൻ്റെ സകല കള്ളത്തരങ്ങളും കണ്ടുപിടിക്കുന്ന ഒരാളും കൂടിയാണ്. എന്നാൽ ജയറാമിൻ്റെ കട്ടിലിൻ്റെ അടിയിൽ കിടന്ന് ഉറങ്ങുന്ന ആളാണ്. അതാണ് ഇന്ദ്രൻസിൻ്റെ റോള്. അപ്പോൾ ടോട്ടലി ഒരു ഹ്യൂമർ, അസാമാന്യ ഹ്യൂമറാണ്. അതിൻ്റെ കൂടെ വളരെ ശക്തമായൊരു കുടുംബകഥയും പറഞ്ഞു പോയി എന്നുള്ളതാണ് ബാലഭാസ്കറിൻ്റെ വേറെ പ്രത്യേകത. ഒരു രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ചില സമയത്ത് നമ്മൾ നെക്സ്റ്റ് സീൻ എടുക്കുന്നത് എന്താണെന്നൊന്ന് ആർട്ടിസ്റ്റിനോട് പറഞ്ഞു കൊടുക്കും, ആ സീനിൻ്റെ ഒരു മൂഡ് കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ ഞാൻ മേക്കപ്പ് റൂമിലോട്ട് ആ സീനുമായിട്ട് ചെല്ലുമ്പോൾ ആനി കരഞ്ഞുകൊണ്ടിരിക്കുക. അത് കണ്ടപ്പോൾ എനിക്ക് വിഷമമായി. ഞാൻ ചെന്ന് പറ്റി, അപ്പോൾ മേക്കപ്പ് മാൻ പറഞ്ഞ് അത് വേറെ കുഴപ്പമൊന്നുമല്ല, അടുത്ത സീൻ സെൻറ്റിമെൻ്റലായതുകൊണ്ട് ആനി ഇപ്പോഴേ ഗ്ലിസറിന് ഇട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ പറയും, അത് കണ്ണിന് കേടല്ലേ, ഒരുപാട് സമയം ഇടണ്ടേ? അപ്പോൾ ആനി പറഞ്ഞില്ല, എനിക്ക് അങ്ങനെയാണെങ്കിൽ എൻ്റെ കണ്ണ് നിറയത്തുള്ളൂ, കണ്ണ് ചുവക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ആ സീനിലേക്ക് വരുമ്പോൾ തന്നെ ആ ഒരു മൂഡിൽ തന്നെ വരും, അതുകൊണ്ട് എനിക്ക് ഞാൻ അരമണിക്കൂർ മുമ്പേ ഗ്ലിസറിന് ഇട്ട് തുടങ്ങും എന്ന് പറഞ്ഞു. വളരെ രസകരമായൊരു കാര്യമാണത്. എനിക്കൊന്ന് വേറെ ആരിലും ഞാനത് കണ്ടിട്ടില്ല, ഗ്ലിസറിനിടാതെ കരയുന്നവരുണ്ട്. ഈ ബാലൻ കെ നായർ, പിന്നെ ഉണ്ട് പലരും ഉണ്ടങ്ങനെ. രാജൻ ബി ദേവന്, ഈ നാടകത്തിൽ നിന്ന് വന്നവർക്ക് പലർക്കും ഈ ഗ്ലിസറിൻ്റെ ആവശ്യം വരത്തില്ല. അവർ സീക്വൻസ് മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ അവരുടെ രോമമൊക്കെ ഉണർന്നിട്ട് ഒരു കണ്ണുമൊക്കെ അങ്ങ് നിറഞ്ഞിട്ട് ഒരു വേറൊരു, അത് ആ കഥാപാത്രത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് അവരെത്താറുണ്ട്. ഇവിടെ ആനിയുടെ കാര്യം നേരെ തിരിച്ചാണ്. ആനിക്ക് ആ മൂഡിന് വേണ്ടി കുറേ നേരം ഗ്ലിസറിനിട്ടിങ്ങനെ ഇരുന്ന് കണ്ണ് ചുവന്ന് കണ്ണ് തടിച്ച്, ശരിക്കും പറഞ്ഞാൽ ആനി പറഞ്ഞ കറക്റ്റാണ്, ആ കഥാപാത്രമായിട്ട് ക്യാമറയുടെ മുമ്പിലേക്ക് വരുമ്പോൾ കരഞ്ഞു വിളിച്ചൊരു മുഖമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതും ഒരു തരത്തിൽ രസകരമാണ്. സിനിമയ്ക്ക് ഇങ്ങനെയുള്ള സാങ്കേതികം കൂടെ ഉപയോഗിക്കണം ചിലപ്പോൾ, കാരണം സിനിമയിൽ ഈ പെട്ടെന്ന് അങ്ങോട്ട് സങ്കടം വരിക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ സിനിമ അഭിനയം എന്ന് പറയുന്നത് തന്നെ പകുതി അഭിനയവും ബാക്കി സാങ്കേതികത്വമാണ്. ക്യാമറ ഒരു നടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഒരു നടനെ സപ്പോർട്ട് ചെയ്യുന്നപ്പോഴും അല്ലെങ്കിൽ കഥാപാത്രത്തിനെ സപ്പോർട്ട് ചെയ്യുന്നപ്പോഴും ക്യാമറ ആംഗിൾ, അതിൻ്റെ ലൈറ്റിംഗ്, ക്യാമറയുടെ മുമ്പിൽ നിന്ന് പറയുന്ന സംഭാഷണം, അതിൻ്റെ സന്ദർഭം, സന്ദർഭം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ സന്ദർഭത്തിന് മാച്ചാവുന്ന ഡയലോഗ് തന്നെയാണെങ്കിൽ അത് ആ ലൈറ്റിങ്ങിൽ, ആ ക്യാമറ ആംഗിളിൽ ആ ഡയലോഗ് അസാധ്യമായി മാറും. ഇതെല്ലാം പിഴച്ചു പോകുമ്പോഴാണ് നമ്മൾ നടൻ ചെയ്തത് മോശമായിപ്പോയി എന്ന് പറയേണ്ടി വരുന്നത്. അതായത് ഇപ്പോൾ പ്രേക്ഷകന് ബാക്കി ക്യാമറ ആംഗിളും ലൈറ്റിങ്ങും ഇതൊന്നും അറിയില്ലല്ലോ. അപ്പം നോക്കുമ്പോൾ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്ന, സ്ക്രീനിൽ കാണുന്ന നടൻ, ഓ അയാളത് ചെയ്തിട്ട് ശരിയായില്ല, അയാളത് ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ നടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി. അയാളത് നന്നായാൽ ആ നന്നാക്കിയതിൻ്റെ ഉത്തരവാദിത്വം പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കൊണ്ട് ഒരു പരിധിവരെ നടന്നുകൊണ്ട്. ഇതാണ് സിനിമ അഭിനയം എന്ന് പറയുന്നത്. അതായത് ടെക്നോളജിയും അഭിനയവും കലർന്ന് വരുന്നതാണ് സിനിമാ അഭിനയം. പക്ഷേ ഇത് പറയുമ്പോൾ ചിലർക്കൊക്കെ തർക്കമുണ്ടാകും, അത് സാരമില്ല, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങളും നല്ലതായിട്ട് വന്ന ഒരു സിനിമയാണ് സ്വപ്ന ലോകത്തെ ബാലഭാസ്കരൻ.
അത് റിലീസ് ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ സിനിമ കളക്ട് ചെയ്തു. ഒരു ഹിറ്റ് തന്നെയായിരുന്നു. സൂപ്പർ ഹിറ്റായിരുന്നു എന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഒരു എൻ്റെ മറ്റ് സിനിമകൾ വെച്ച് നോക്കുമ്പോൾ വേണമെങ്കിൽ ഇതിനെ ഹിറ്റെന്ന് തന്നെ പറയാം. ഒരു സൂപ്പർ ഹിറ്റെന്ന് പറയാതെ ഹിറ്റെന്ന് പറയാം. പക്ഷേ സിനിമ നല്ല രസകരമായ, ഞാൻ നമ്മൾ സ്വാഭാവികമായിട്ടും കാണാത്ത ചിലതരം വിഷ്വൽസും ഒക്കെ ആയിട്ട് നല്ല ഒരു സിനിമയായിരുന്നു. അതാണ് സ്വപ്നലോകത്തെ ബാലഭാസ്കറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ പാട്ടുകൾ ഹിറ്റായി. കളഹംസം നീന്തും രാവിലെ നിന്ന് ജേട്ടൻ പാടിയൊരു പാട്ടുണ്ട് അതിനകത്ത്. അത് നല്ല ഒരു സിറ്റുവേഷനാണത്. ജയറാമിൻ്റെ ഒരു കള്ളത്തരം പിടിക്കപ്പെട്ടിട്ട് ജയറാം അവിടെ കിടന്ന് ഭാര്യയുടെ മുമ്പിൽ കിടന്ന് ഉരുണ്ട് ഉരുണ്ട് കളിച്ച് 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 വർത്തമാനം പറഞ്ഞിട്ടൊന്നും ഭാര്യ കോംപ്രമൈസ് ആവാത്ത അവസ്ഥയിൽ പെട്ടെന്ന് ചാടി ഒരു പാട്ട് പാടി ഭാര്യയെ ഒന്ന് സന്തോഷിപ്പിച്ച് സമാധാനിപ്പിച്ച് കോംപ്രമൈസ് ആക്കി കൊണ്ടുവരുന്നതാണ് എൻ്റെ സിറ്റുവേഷൻ. രസമായിരുന്നു. അതിൻ്റെ ചിത്രീകരണവും കാര്യങ്ങളൊക്കെ നല്ല ഇതായിരുന്നു. ഞാനും ജയറാമും തമ്മിൽ ചെയ്ത സിനിമകളിൽ ഒരു നല്ല സിനിമ കൂടിയായിരുന്നു സ്വപ്നലോകത്തെ ബാലഭാസ്കർ. ഇതാണ് ഇന്നത്തെ സ്വപ്നലോകത്തെ ബാലഭാസ്കറിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. ബാലഭാസ്കറിന്റെ വിശേഷങ്ങളൊക്കെ കേട്ടല്ലോ. നമ്മുടെ ആനി ചേച്ചി കണ്ണിൽ ഗ്ലിസറിന് ഒഴിച്ച കഥയൊക്കെ സാറ് പറഞ്ഞത് കേട്ടില്ലേ, എത്ര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായി ഞങ്ങൾ പിന്നെയും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമന്റും ഷെയറും നിങ്ങൾ ധാരാളമായിട്ട് നമുക്ക് തന്നുകൊണ്ടേയിരിക്കണം. അപ്പൊ ഇന്നത്തേക്ക് പോവുകയാണ്. എല്ലാവർക്കും ശുഭദിനം.